മലബാർ കലാപത്തിനോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയ ഏറ്റവും ക്രൂരമായ കൂട്ടക്കുരുതിയാണ് വാഗൺ ട്രാജഡി. തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിലടയ്ക്കാൻ റെയിൽവേയുടെ ചരക്ക് വാഗണിൽ കുത്തി നിറച്ചുകൊണ്ടുപോയ 100 പേരിൽ 64 തടവുകാരാണ് അന്ന് ശ്വാസം മുട്ടി മരിച്ചത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി മലബാർ ഭാഗത്ത് മുസ്ലിങ്ങൾ നടത്തിയ സമരമായിരുന്നു മലബാർ കലാപം. മലബാറിലെ ഹിന്ദുക്കളും ഈ ലഹളയിൽ പങ്കാളികളായിരുന്നു. ജന്മിമാർ അടക്കിവാണ കുടിയാന്മാർ പലരും പ്രസ്ഥാനത്തിൽ ചേരുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്തു. 1921 നവംബർ 10 മുതൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും മലബാർ കലാപത്തിൻ്റെ പേരിൽ നിരവധി പോരാളികളെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. 2000 സമരക്കാരെ 32 തവണയായി ആന്തമാനിലേക്കും കോയമ്പത്തൂരിലേക്കും പല ഘട്ടങ്ങളിൽ നാടുകടത്തി. മലബാറിലെ ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞു. അധികം പേരെയും കള്ളക്കേസ് ചുമത്തിയായിരുന്നു പോലീസ് പിടികൂടിയത്. കന്നുകാലികളെ കയറ്റുന്ന വണ്ടിയിലാണ് തുടക്കത്തിൽ തടവുകാരെ കുത്തിനിറച്ചു കൊണ്ടുപോയിരുന്നത്. ഇത് സുരക്ഷിതമല്ലെന്ന് തോന്നിയതോടെ ചരക്കു വാഗണിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പട്ടാള ഓഫീസറായ ഹിച്ച്കോക്കാണ് പുറത്തുള്ളവർ കലാപകാരികളെ കാണുന്നത് തടയാൻ തൻ്റെ ആശയം നടപ്പാക്കിയത്. പ്രവേശന കവാടം തുറന്ന് കയറുകൊണ്ട് ബന്ധിക്കാനും യാത്രാമധ്യയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തി തടവുകാർക്ക് ശുദ്ധവായു ശ്വസിക്കാനും ഹിച്ച്കോക്ക് ആദ്യമൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തു. പുറത്തിറങ്ങുന്ന തടവുകാരെ ശുദ്ധവായു ശ്വസിച്ചതിന് ശേഷം വാഗണിൽ തിരികെ കയറാനും കാവൽ നിൽക്കാനും മതിയായ പോലീസിനെ കിട്ടാത്തതോടെ ശുദ്ധവായു ശ്വസിക്കാനുള്ള ആനുകൂല്യവും ഇല്ലാതായി. അന്നത്തെ ദുരന്തത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവർ ഇന്ന് ആരും ജീവിച്ചിരിപ്പില്ല. ദുരന്തമുണ്ടാക്കിയ വാഗണിൽ നിന്നും ആയുസിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ട മലപ്പുറം കോട്ടപ്പടിയിലെ വയൽക്കര കൊന്നോല അഹമ്മദ് ഹാജി ദുരന്തം നടന്ന് 6 പതിറ്റാണ്ടിന് ശേഷം തൻ്റെ അനുഭവം വിവരിച്ചത് വാഗൺ ദുരന്തത്തിൻ്റെ നേരിട്ടുള്ള വിവരണമാണ്. വാഗൺ കൂട്ടക്കൊലയുടെ ഭീകരമായ ഞെട്ടിപ്പിക്കുന്ന സത്യം. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഹാജിയെയും ജ്യേഷ്ഠൻ യൂസഫിനെയും പോലീസ് വീട്ടിൽ നിന്ന് പിടിച്ചു. പുലാമന്തോൾ പാലം പൊളിച്ചുവെന്നായിരുന്നു അവരുടെ പേരിലുള്ള കുറ്റം. ദിവസത്തിൽ ഒരു നേരം ഉപ്പിടാത്ത ചോറിൻ്റെ വറ്റുകൾ ആയിരുന്നു ജീവൻ നിലനിർത്താൻ കിട്ടിയിരുന്നത്. ശൗച്യം ചെയ്യാൻ പോലും ഒരാഴ്ചത്തേക്ക് ഒരു തുള്ളി വെള്ളം നൽകിയില്ല. ബയണറ്റ് മുനകളുടെ തലോടലേറ്റ് മുറിവുകളുടെ വേദന നിമിത്തം എഴുന്നേൽക്കാൻ പോലും വയ്യാതായി. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ബ്രിട്ടീഷ് പട്ടാളം ജനങ്ങളെ എത്തിച്ചുകൊണ്ടിരുന്നു. പുരുഷന്മാരെ വരിഞ്ഞുകെട്ടിക്കൊണ്ടുപോകുന്നത് കണ്ട് സ്ത്രീകളും കുട്ടികളും അലമുറയിട്ടു. അവരെ നിറയ്ക്കാൻ മലബാറിൽ ജയിലുകൾ തികയാതായി. വെള്ളക്കാരൻ്റെ കുതിരക്കുളമ്പടികൾ മലബാറിലെ ഗ്രാമവാസികളെ കിടിലം കൊള്ളിച്ചു. 20 രാവിലെ 4 പേരെ വീതം കൂട്ടിക്കെട്ടി. കഴുത വണ്ടികളും കാളവണ്ടികളും തയ്യാറായി നിന്നു. പട്ടാളക്കാർ ആയുധങ്ങളുമായി ഈ വണ്ടികളിൽ ഇരുന്നപ്പോൾ ഓരോ വണ്ടിക്കും ഇടയിലായി തടവുകാരെ നിർത്തി. വണ്ടികൾ ഓടാൻ തുടങ്ങിയപ്പോൾ അതിനു പിന്നാലെ കിതച്ചും ചുമച്ചും കൊണ്ടുള്ള ഓട്ടപ്പാച്ചിൽ. ഓട്ടത്തിനല്പം വേഗത കുറഞ്ഞാൽ പിന്നാലെയുള്ള വണ്ടിയിൽ നിന്നും നീണ്ടുവരുന്ന ബയണറ്റുകൾ ശരീരത്തിൽ ആഞ്ഞു തറയ്ക്കും. കാലുകൾ പൊട്ടിക്കീറി. മുതുകിൽ ചാട്ടവാറടിയുടെ പാടുകൾ തിണർത്തു കിടന്നു. ഓടിയും ചാടിയും കുന്നും കുഴിയും മലയും വയലും താണ്ടി ഉച്ചയോടെ കോട്ടയ്ക്കലിൽ എത്തിച്ചേർന്നു. കന്നുകാലികൾക്ക് പോലുമുള്ള പരിഗണന കിട്ടിയില്ല. മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെടുത്തി ഓടിക്കുന്നു. ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്നുള്ള സംഹാര താണ്ഡവം. തലയുയർത്താനോ തിരിഞ്ഞു നോക്കാനോ അനുവാദമില്ല. ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആ കിരാതന്മാർക്ക് മനസ്സിലഞ്ഞില്ല. പട്ടാളക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്പം ദൂരെ ആടുമാടുകളെപ്പോലെ പരസ്പരം കൂട്ടിക്കെട്ടി നിർത്തിയിരുന്ന മനുഷ്യരെ അവർ ശ്രദ്ധിച്ചില്ല. വീണ്ടും ഓട്ടം തുടരുന്നു. പട്ടാളക്കാർ ആലസ്യത്തിൽ മയങ്ങിയപ്പോൾ ഒഴിഞ്ഞു തുടങ്ങുന്ന വേദനയുമായി തടവുകാർ വേച്ചു വേച്ചു നടന്നു. വേഗത കുറഞ്ഞപ്പോൾ മുതുകിൽ ബയണറ്റ് തുളച്ചു കയറി. രക്തവും വിയർപ്പും ഒലിച്ചിറങ്ങി മലബാറിലെ ചെമ്മൺ പാതകളെ കൂടുതൽ ചുമപ്പിച്ചു. അവരുടെ ഏങ്ങലടിക്കൊപ്പമൊഴുകാൻ കണ്ണുനീർ ബാക്കിയുണ്ടായിരുന്നില്ല. രാവിലെ ആരംഭിച്ച യാത്ര സന്ധ്യയോടെ തിരൂരിലെത്തി അവസാനിച്ചു. എല്ലാവരെയും പ്ലാറ്റ്ഫോമിലിരുത്തി. പലരും തറയിലേക്ക് വീഴുകയായിരുന്നു. പിന്നീട് അല്പനേരത്തേക്ക് മാത്രം തളർന്നുറങ്ങിപ്പോയി ജീവിതത്തിലെ അവരുടെ അവസാനത്തെ മയക്കം.
ഏകദേശം 600 തടവുകാരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിരവധി ഹിന്ദു സഹോദരന്മാരും കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു സിഗരറ്റ് ടിന്നിൽ 4 വറ്റ് ചോറുമായി പട്ടാളക്കാർ തടവുകാർക്കിടയിലൂടെ നടന്ന് അവരെ വിളിച്ചുണർത്തി. 7 മണിയോടെ വാഗൺ ഘടിപ്പിച്ച വണ്ടി പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നു. വാതിൽ തുറന്നു പിടിച്ച് ജനങ്ങളെ അതിലേക്ക് കുത്തി നിറയ്ക്കാൻ തുടങ്ങി. 100 പേർ അകത്തായപ്പോഴേക്കും പലരുടെയും പിൻഭാഗവും കൈകാലുകളും പുറത്തേക്ക് തള്ളി നിൽക്കാൻ തുടങ്ങിയിരുന്നു. തലയിണയിൽ പഞ്ഞു നിറയ്ക്കുന്ന ലാഘവത്തോടെ തോക്കിൻ ചട്ട കൊണ്ട് അമർത്തിത്തള്ളി വാതിൽ ഭദ്രമായി അടച്ച് കുറ്റിയിട്ടു. ഒരു ദ്വാരം പോലുമില്ലാത്ത ഇരുമ്പിൻ്റെ ചട്ടക്കൂട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞു നോക്കിയാൽ തോക്കിൻ്റെയും ലാത്തിയുടെയും പ്രഹരമേൽക്കും. ഇരുകാലി മൃഗങ്ങളെപ്പോലെ വാഗണിനകത്തേക്ക് ഉന്തിയും തള്ളിയും മർദ്ദിച്ചും എത്തിപ്പെട്ട ആ പാവങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, അപ്പോഴേ ജീവച്ഛവമായിരുന്നു. അകത്ത് കടന്നവരുടെ കാലുകൾ നിലത്ത് തൊട്ടിരുന്നില്ല. 200 പാദങ്ങൾ ഒരുമിച്ചമരാനുള്ള സ്ഥലസൗകര്യം ആ വാഗണിനുണ്ടായിരുന്നില്ല. ഒറ്റക്കാലിൽ മേൽക്കുമേൽ നിലം തൊടാതെ ഒരുപാട് ശരീരങ്ങൾ ഒട്ടിയൊട്ടി നിന്നു. വണ്ടി നീങ്ങുന്നതിന് മുന്നേ തന്നെ അകപ്പെട്ടിരിക്കുന്ന മരണക്കെണി ആ പാവങ്ങൾക്ക് മനസ്സിലായി. വണ്ടിയുടെ ചക്രങ്ങൾ പതുക്കെ ഉരുളാൻ ആരംഭിച്ചപ്പോൾ തങ്ങൾ ജനിച്ചു വളർന്ന നാടും എന്നേക്കുമായി നഷ്ടപ്പെടുകയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ദാഹം സഹിക്കവയ്യാതെ തൊണ്ട പൊട്ടുമാറ് ആ മനുഷ്യക്കോലങ്ങൾ ആർത്തുകരഞ്ഞു. കൈയെത്തിയവരൊക്കെ വാഗണിൻ്റെ വിധിയിൽ ആഞ്ഞടിച്ച് ശബ്ദമുണ്ടാക്കി. വാഗണിനകത്ത് കുറ്റ കുറ്റിരിട്ട് വണ്ടി ഏതോ സ്റ്റേഷനിൽ നിൽക്കാൻ പോകുന്നതായി തോന്നി. ഷൊർണൂരായിരുന്നു അത്. അവർ ശേഷിച്ച ശക്തിയെല്ലാം സംഭരിച്ച് നിലവിളിച്ചു. പക്ഷേ ആ ശബ്ദങ്ങൾ വാഗണിനുള്ളിൽ തന്നെ നിന്ന് പ്രതിധ്വനിച്ചു. നേരിയ ശബ്ദങ്ങൾ കാതിൽ പതിച്ച കാവൽക്കാർ അത് കേട്ടിൽ നിന്ന് നടിച്ചു. ആരും ഒരിറ്റ് ശ്വാസത്തിനു വേണ്ടി പോലും ആ വാഗണിൻ്റെ വാതിലുകൾ തുറന്നുകൊടുത്തില്ല. അപ്പോഴേക്കും പലരും മേൽക്കുമേൽ തളർന്നു വീഴാൻ തുടങ്ങിയിരുന്നു. തിങ്ങിഞ്ഞെരിങ്ങി വാരിയലുകൾ ഞെരിഞ്ഞു, തോളുകൾ ഒടിഞ്ഞു, നാഡീഞരമ്പുകൾ നുറുങ്ങിയപ്പോൾ അറിയാതെ പോയ മലമൂത്ര വിസർജനത്തിൽ വാഗൺ കുതിർന്നു. കൈക്കുമ്പിളിൽ മൂത്രമൊഴിച്ചു കുടിച്ച് ദാഹം തീർക്കാൻ നടത്തിയ ശ്രമങ്ങളും വിഫലമായി. സഹോദരൻ്റെ ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾ നക്കിത്തുവർത്തി. എന്നിട്ടും ചൂള പോലെ കത്തുന്ന ദാഹം സഹിക്കുന്നില്ല. ശ്വാസം കിട്ടുന്നില്ല. തൊണ്ട വിണ്ടുകീറുന്നു. അന്യോന്യം മാന്തിപ്പറിക്കാനും കടിച്ചു വലിക്കാനും തുടങ്ങിയപ്പോൾ പൊട്ടിയൊലിച്ച രക്തം നക്കിക്കുടിച്ചു. മരണവെപ്രാളത്തിൽ സഹോദരനെയും കൂട്ടുകാരനെയും മറന്നു. ശരിയും തെറ്റും വേർതിരിച്ചറിയുന്ന മനസ്സ് നഷ്ടപ്പെട്ടു. എങ്ങനെയോ ഇളകിപ്പോയ ഒരു ആണിയുടെ പഴുതുള്ള ദ്വാരത്തിൽ പ്രാണൻ പോകാതെ പിടിച്ചു നിൽക്കാൻ അതിന് സാധിച്ചവർ ശ്രമിച്ചു. അലറി വിളിച്ചു പായുന്ന തീവണ്ടിയിൽ ഒരൽപ്പം ശ്വാസത്തിന് നെഞ്ചു പിടഞ്ഞവർ പലരും ബോധരഹിതരായി. ഒരുപാട് പേർ അപ്പോഴേ മരിച്ചിരുന്നു. അവരുടെ ചലനമറ്റ ശരീരം ജീവൻ ബാക്കിയുള്ളവരോടൊപ്പം ആടി നിന്നു. തളർന്നു വീണവരുടെ പുറത്തേക്ക് അവർ മറിഞ്ഞു വീണു. ദിവസങ്ങളോളം ബ്രിട്ടീഷ് മർദ്ദനങ്ങളിൽ തളർന്നുപോയവർ, ചെയ്ത കുറ്റം എന്താണെന്ന് മനസ്സിലാകാതെ ശിക്ഷ അനുഭവിച്ചവർ, സഹോദരങ്ങളുടെ മരണം അവർ കൺമുന്നിൽ കണ്ടു. വാഗണിലെ കൂരിരുട്ടിൽ ആർത്തനാദങ്ങളും അലമുറകളും നേർത്തു നേർത്തു വന്നു. ജീവന്റെ തുടിപ്പുകൾ ശേഷിച്ചവർ മരണത്തെ കാത്തുകിടന്നു. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ച ആ വണ്ടി ഒരു കുന്ന് ശവങ്ങളുമായി കുതിച്ചു പാഞ്ഞു. പുലർച്ചെ 4 മണിക്കാണ് വണ്ടി പോത്തന്നൂർ സ്റ്റേഷനിലെത്തിയത്. വാഗണിൻ്റെ വാതിൽ തുറന്നപ്പോൾ കണ്ട ഭീകര ദൃശ്യം മനുഷ്യത്വം മരവിച്ച ആ കാവൽ പട്ടികളെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. 64 പേർ ഒരു കുടുസുമുറിയിൽ കണ്ണു തുറച്ച് ഒരു മുഴം നാക്ക് നീട്ടി മരിച്ചു കിടക്കുന്നു. മലം, മൂത്രം, രക്തം, വിയർപ്പ്, മസാല പുരട്ടിയതുപോലെ അട്ടിയട്ടിയായി കിടക്കുന്ന ശവക്കൂന. സാധാരണക്കാരും കച്ചവടക്കാരും കൂലിപ്പണിക്കാരും ജാലിയൻ വാലാബാഗിനേക്കാളും ഭീകരമായ കൂട്ടക്കൊല. പട്ടാളക്കാർ തണുത്ത വെള്ളം വാഗണിലേക്ക് കോരിയൊഴിക്കാൻ തുടങ്ങി. തണുത്തു വിറങ്ങലിക്കാൻ തുടങ്ങിയപ്പോൾ ജീവൻ ബാക്കിയുണ്ടായിരുന്നവർ ഒന്നു പിടഞ്ഞു. ശവക്കൂനുകൾക്കിടയിൽ നിന്നും അങ്ങിങ്ങ് ചെറിയ അനക്കങ്ങൾ. അവരെയും കൊണ്ട് കോയമ്പത്തൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെത്തും മുമ്പേ 8 പേർ കൂടി മരിച്ചു. മരിച്ചവരെ ഏറ്റെടുക്കാൻ പോത്തന്നൂർ സ്റ്റേഷൻ മാസ്റ്റർ തയ്യാറായില്ല. ജീവൻ നഷ്ടപ്പെട്ട ശരീരങ്ങൾ അതേ വാഗണിൽ തിരൂരിലേക്ക് തന്നെ മടക്കി അയച്ചു. വേദനകളില്ലാതെ നിശ്ചലമായ ശരീരങ്ങളുടെ ശ്വാസം മുട്ടാതെയുള്ള മടക്കം. വാഗൺ തിരൂരിലെത്തി തുറന്നപ്പോൾ അകത്ത് ജീവനില്ലാത്ത ശരീരങ്ങളുടെ രൂക്ഷഗന്ധം.
കാവൽ നിന്നവർ മരണത്തിന്റെ ഭയാനക ദൃശ്യത്തിൽ ഭയന്ന് വിളിച്ചു. മലമൂത്ര വിസർജനത്തിൽ പുരണ്ടും കണ്ണുതുറച്ചും അന്യോന്യം കെട്ടിപ്പിടിച്ചുമുള്ള അനേകം മൃതദേഹങ്ങൾ. മുസ്ലിം സഹോദരങ്ങളുടെ മൃതദേഹങ്ങളിൽ 44 കോരങ്ങത്ത് പള്ളിയിലെയും 8 കോട്ട് ജുമാഅത്ത് പള്ളിയിലെയും ഖബർസ്ഥാനിൽ അടക്കം ചെയ്തു. ഹൈന്ദവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആളില്ലാത്തതിനെ തുടർന്ന് മുത്തൂരിലെ ഒരു കല്ലുവെട്ടുകുഴിയിലാണ് അടക്കം ചെയ്തത്. ഈ ദുരന്തത്തിൻ്റെ സ്മരണയിൽ മലബാർ ഇന്നും നടുങ്ങുന്നു. എല്ലാവരും ഒരുപോലെ അപലപിച്ച കൂട്ടക്കൊലയായിരുന്നു വാഗൺ ട്രാജഡി. മലബാറിലെ 226 ഗ്രാമങ്ങളെയാണ് ലഹള ബാധിച്ചത്. മലബാർ കലാപത്തിൽ അനൌദ്യോഗിക കണക്കനുസരിച്ച് 25,000 പേർ മരിച്ചിട്ടുണ്ട്. 10,000 ആളുകൾ പാലായനം ചെയ്തു. 14,000 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന അതിക്രൂരമായ വാഗൺ ട്രാജഡി സംഭവത്തെ പക്ഷേ ബ്രിട്ടീഷ് സർക്കാർ പാടെ മൂടിക്കെട്ടുകയാണ് ചെയ്തത്. രക്തസാക്ഷികൾക്ക് സ്മാരകം പണിയാതെ മടങ്ങിപ്പോകുമ്പോൾ കപ്പലിൽ വെച്ച് മരിച്ച ഹിച്ച്കോക്കിന് മലപ്പുറത്ത് സ്മാരകം പണിയാനാണ് സർക്കാർ ശ്രമിച്ചത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇന്ത്യ രാജ്യം നടുങ്ങിയ വൻ കൂട്ടക്കൊല തുമ്പില്ലാതെ അവൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ സ്വാധീനിച്ചിരുന്നുവെന്ന് വ്യക്തം. വാഗൺ ദുരന്തത്തിൻ്റെ ഭാഗമായി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ സംഭവത്തിൻ്റെ ഭീതി നിഴലിക്കുന്ന ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പാലക്കാട് സ്വദേശി കരുൺദാസും എടപ്പാൾ സ്വദേശി പ്രേംകുമാറും ചേർന്നായിരുന്നു ആ ചിത്രമെടുത്ത്. ശ്വാസം മുട്ടി വാഗനുള്ളിൽ പിടഞ്ഞു മരിച്ച രക്തസാക്ഷികളുടെ ദൃശ്യവിസ്മയം അധികൃതരുടെയും ദേശാഭിമാനികളുടെയും പ്രശംസ പിടിച്ചുപറ്റി. പക്ഷേ ആ ചിത്രങ്ങളുടെ ആയുസ് മണിക്കൂറുകൾ മാത്രമായിരുന്നു. സൗന്ദര്യവൽക്കരണത്തിന് പകരം ഭീതജനകമായ ചിത്രമാണെന്ന കാരണം കാണിച്ച് ജീവത്യാഗത്തിൻ്റെയും സ്വാതന്ത്ര്യസമരത്തിൻ്റെയും കഥകൾ പറഞ്ഞ ആ ചിത്രങ്ങൾ മായ്ച്ചു കളഞ്ഞു. ധീരന്മാരോടുള്ള ആദരസൂചകമായി സ്ഥാപിച്ച പെയിൻറ്റിങ് ദിവസങ്ങൾക്കുള്ളിൽ എടുത്തു മാറ്റിച്ചതുവഴി വർഗീയ ഭ്രാന്തും ചരിത്രവിരോധവുമാണ് വ്യക്തമാക്കപ്പെടുന്നത്. ദീപക് ശങ്കരനാരായണൻ ഫേസ്ബുക്കിൽ മുൻപെഴുതിയതുപോലെ സ്വാതന്ത്ര്യ സമരകാലത്ത് സമരം കാണാൻ വേലിയുടെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ മുള്ളുപോലും കൊള്ളാത്തവരെ സംബന്ധിച്ച് ഈ കൂട്ടക്കൊലയൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതിനെതിരെ നിരവധി ചിത്രകാരന്മാർ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ പ്രതിഷേധം തുടരുകയാണ്. നമ്മളിന്ന് ജീവിക്കുന്ന ഇടത്തിലേക്കുള്ള യാത്രകൾ അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ ചില മുറിവുകൾ ഉണങ്ങാതെ നിൽക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. ചരിത്രം ഒരു അന്വേഷണമാണ്. എപ്പോഴും കോരിത്തെരിപ്പിക്കുന്ന ഏടുകളാകണമെന്നില്ല. വരൾച്ചയുടെയും പട്ടിണിയുടെയും ചോരയുടെയും ഒരുപാട് അധ്യായങ്ങൾ കൂടി നിറഞ്ഞതാണ് അത്. 100 മുമ്പ് ആ മരണവണ്ടി പുറപ്പെട്ട തിരൂർ സ്റ്റേഷനിലെ ചിത്രങ്ങൾ നിങ്ങൾക്ക് മായ്ക്കാം. വെള്ളപൂശം, വാഗണിൽ ശ്വാസം മുട്ടി കണ്ണുതുറച്ച് കടിച്ചു കയറി മരിച്ചവരുടെ ചോരയിൽ പുരണ്ട ചരിത്ര സത്യങ്ങൾ മനുഷ്യരായി പിറന്നവരാരും മറക്കുകയില്ല. വാഗൺ ട്രാജഡിയിൽ പൊലിഞ്ഞവരുടെ അനേകം പേരുകൾ കണ്ണു നനയിക്കുന്നു. അവരുടെ ജോലിയുടെ കോളം വായിക്കുമ്പോൾ സങ്കടം ഇരട്ടിയാകുന്നു. കച്ചവടം, കൃഷി, കൂലിപ്പണി. കാളവണ്ടിയിലും പോത്തുവണ്ടിയിലും കാൽനടയായും സഞ്ചരിച്ച സാധാരണ മനുഷ്യർ വാഗൺ വണ്ടിയിലെ അവസാന യാത്രയിൽ രക്തസാക്ഷികളായി. ഇനി മലബാറിൻ്റെ മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ കണ്ണുകൾ തുറന്നു പിടിക്കും. കാഴ്ചകളല്ല വേണ്ടത്, അടയാളങ്ങൾ. ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഭീകരതയിൽ നെഞ്ചുപൊട്ടിപ്പിടഞ്ഞവർ കോറിയിട്ട അവസാന നെടുവീർപ്പുകൾ. സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഗണുകളിൽ 100 മുമ്പ് കണ്ടനാളം വേർപെട്ട ആർത്തനാദങ്ങൾക്ക് വേണ്ടി ചെവിയോർക്കും. എനിക്ക് വേണ്ടിയും കൂടിയാണല്ലോ നിങ്ങൾ അന്ന് ശ്വാസം മുട്ടി മരിച്ചത്. ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നവർ ഇവിടെയുണ്ട്. ഇരുട്ടറയിൽ അവസാനിച്ച നിങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സമരയോദ്ധാക്കളാണ്. വന്ദേ മാതരം. ചോരയും കണ്ണീരും കൊണ്ട് ചരിത്രം കുറിച്ച് ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ ധീരോദാത്തരോടൊപ്പം ധനവും മാനവും ജീവനും ഹോമിച്ച മുഴുവൻ ഹിന്ദു മുസ്ലിം സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയ്ക്ക്. ചിപ്പം പോലെയട്ടിക്കിട്ട് തീവണ്ടിയില് ആലയത്തിനുള്ളിലിട്ട് കരിച്ചവർ പല നാട്ടില് മക്കളെ നിരത്തി നിർത്തി ബാപ്പമാരുടെ നെഞ്ചില് തോക്കിനാൽ നീറയൊഴിച്ച് രസിച്ചവർ കേമത്തില് തോക്കിനാൽ
നോക്കിനാൽ കൈയൂക്കിനാൽ കവർച്ച ചെയ്ത കൂട്ടരേ നീക്ക് പോക്കില്ലാതെ കൂട്ട കൊല നടത്തിയ ദുഷ്ടരേ എറിടുന്ന വീറോടെ എതിർത്ത് നിങ്ങൾ ധീരരേ മാറുകാട്ടി നാട്ടിമാനം കാത്ത് നിങ്ങൾ വീരരേ.